നമസ്കാരം. കോൺഗ്രസിനോടാണ് പറയാനുള്ളത്, ചില സംഭവങ്ങളൊന്നും ഇവിടെ ആരും ഒന്നും മറന്നിട്ടില്ല എന്നുള്ളത് നിങ്ങളും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഒന്നോർത്താൽ ഒട്ടുമേ ക്ഷമിക്കാൻ പോലും കഴിയാത്ത തെറ്റായ പ്രവർത്തികൾ ചെയ്തു കൂട്ടിയവരാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം. അവർ മാത്രമല്ല, അതിൽ BJPയുടെ കൂടെ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതൊക്കെ എത്ര ഒളിച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അതിനെയൊന്നും ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അഴിമതി രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ കുന്ന് തന്നെ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ബോഫേഴ്സ് അഴിമതി മുതൽ 2G സ്പെക്ട്രവും കഴിഞ്ഞ് ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്ത് നടന്ന ടെട്ര ഹെലികോപ്റ്റർ ഇടപാടുകൾ വരെ നീളുന്ന ചീഞ്ഞഴുകിയ അഴിമതികളുടെ ചരിത്രമായിരിക്കും അവയെല്ലാം. കെടുകാര്യസ്ഥതയുടെയും അലംഭാവത്തിന്റെയും നൂറിലേറെ അനുഭവ കഥകൾ പറയാനാവും കോൺഗ്രസ് സർക്കാരുടെ ഭരണമികവായി ചൂണ്ടിക്കാട്ടാൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നല്ല പിള്ളചമയൻ നുണകൾ അടിച്ചുവിടുമ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാർ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ തേച്ചു മായ്ച്ചു കളയുന്ന ചോരയും അഴിമതിയും കെടുകാര്യസ്ഥതയുടെയും അലംഭാവത്തിന്റെയും നൂറിലേറെ അനുഭവ കഥകൾ പറയാനാവും കോൺഗ്രസ് സർക്കാരുകളുടെ ഭരണമികവായി ചൂണ്ടിക്കാട്ടാൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നല്ല പിള്ളചമയൻ നുണകൾ അടിച്ചുവിടുമ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാർ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ തേച്ചു മായ്ച്ചു കളയുന്ന ചോരയും അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ നിറഞ്ഞ കോൺഗ്രസിന് ഒരു ഭൂതകാലമുണ്ടെന്നുള്ളത് മറന്നുപോകരുത്. കോൺഗ്രസ് നേതാക്കളെ, ഒരു കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ. നിങ്ങളുടെ നെറിയില്ലാത്ത ചില നേതാക്കളുടെ സപ്പോർട്ടോടുകൂടി അഴകുഴഞ്ഞഴിഞ്ഞാടുന്ന സൈബർ തെമ്മാടി കൂട്ടത്തെ നിലക്കി നിർത്താൻ സന്നദ്ധരായില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് നിങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളതാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം വെച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ ഭൂതകാലത്തിലെ അഴിഞ്ഞാടലിന്റെ മറ്റൊരു വേർഷൻ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഈ സജീവമാകൽ കോൺഗ്രസിന് തന്നെ വിനയാകാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ നിഴലിച്ച് കാണാൻ സാധിക്കും. അതായത്, നിലവിൽ ഷാഫിയുടെയും മാങ്കൂട്ടത്തിന്റെയും ലീഗിന്റെയും എച്ചിൽ തിന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം സൈബർ ഗുണ്ടകളുണ്ട് UDFന്റെ കൊട്ടേഷൻ എടുത്തവർ. ഈ സംഘം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ശൈലജ ടീച്ചർക്കെതിരെ സോഷ്യൽ മീഡിയ വഴി ലൈംഗിക അധിക്ഷേപം നടത്തി ആ മഹതിയെ വേദനിപ്പിച്ചത്. കൊല്ലം MLA നടനുമായ മുകേഷിനെ രാത്രിയിൽ വിളിച്ച് ചീത്ത പറയുന്നതും ഈ മാങ്കൂട്ട മലമ്പോരികൾ തന്നെയാണ്. വ്യക്തിഹത്യ മാത്രമാണ് ഈ സംഘത്തിന്റെ പ്രധാന തൊഴിൽ. അവരുടെ രാഷ്ട്രീയ വിജയങ്ങൾക്ക് തടസ്സമാകുന്നവരെ തേജോവധം ചെയ്യാൻ അവർ ചിത്രങ്ങൾ മോർഫ് വരെ ചെയ്യാറുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ തെമ്മാടിത്തരങ്ങളെ വെള്ളപൂശാനും ഷാഫി പറമ്പിലെന്ന അതേ തെമ്മാടി അതേ സംഘത്തിനെ തന്നെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. പ്രബുദ്ധരായ കേരള ജനത മുന്നിട്ടിറങ്ങി തന്നെ ഈ ചെറ്റത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഇവന്മാരുടെ തേറുവാഴ്ച അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ആരംഭത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിടിച്ചുവിട്ടതും തെലങ്കാന സമര പോരാളികളെ ചതിച്ചതും സമര നേതാക്കൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ച് തെലങ്കാനയിലെ റസാക്കന്മാരുടെ ഒത്താശയിൽ കഴിഞ്ഞ നൈസാമിന്റെ ഭരണത്തെ ശാന്തമാക്കി രക്ഷപ്പെടുത്തി നാട് കടത്തുവാൻ വേണ്ടി എല്ലാവിധ സൗകര്യങ്ങൾ സജ്ജമാക്കി കൊടുത്തതും ആരും മറന്നിട്ടില്ല കോൺഗ്രസ്സെ. അടിയന്തരാവസ്ഥയിലെ അതിക്രൂരമായ കർക്കശ ഭരണവും ഇന്ത്യൻ ജനതയ്ക്ക് മറക്കുവാൻ കഴിയില്ല കോൺഗ്രസ്സെ. ഗുജറാത്തിലും ബീഹാറിലും ഉണ്ടായ പട്ടിണി മരണങ്ങളും അതിന്റെ ഉൽപ്പന്നമായ ജയപ്രകാശ് നാരായണൻ നയിച്ച പോരാട്ടവും അതിന്റെയും ഉൽപ്പന്നമായ ജനതാ മുന്നണിയുടെ ജനനം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതും ആർക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. സ്വന്തം പ്രവൃത്തികളുടെയൊക്കെ ഫലമായി 1984 ഇന്ദിരാഗാന്ധി സിഖ് ഭീകര സംഘത്താൽ കൊല്ലപ്പെട്ടപ്പോൾ ഡൽഹിയിലും പരിസര പ്രദേശത്തുമായി 10,000 പേരെയാണ് കോൺഗ്രസ് ഗുണ്ടകൾ വെട്ടിയും കുത്തിയും തീയിട്ടും കൊന്നത്. നാഗർകോവിൽ മേഖലകളിൽ വരെ കോൺഗ്രസ് ഗുണ്ടകൾ അഴിഞ്ഞാടിയെന്ന് തന്നെ പറയാം. ഒരു ടെമ്പോ വാഹനത്തിലുണ്ടായിരുന്ന 20 യാത്രക്കാരായ മനുഷ്യരെ ജീവനോടെ ചുട്ടുകൊന്ന് ചരിത്രവും കോൺഗ്രസിനുണ്ട്. വണ്ടിയുടെ സീറ്റുകളിൽ മനുഷ്യർ വെന്ത് ചലനമറ്റിരിക്കുന്ന പരിതാപകരമായ കാഴ്ചയായിരുന്നു ജനമെന്ന് ഹൈവേയിൽ കണ്ടിരുന്നത്. അതിനു മുമ്പും അടിയന്തരാവസ്ഥ കാലത്ത് കൊന്നുകൊഴിച്ചു മൂടിയ ആയിരങ്ങളുടെ ജീവന്റെ തുടിപ്പുകളാണ് ഇന്ത്യൻ രാജ്യത്തെ പല സ്ഥലങ്ങളിലായി മണ്ണിനടിയിൽ കിടക്കുന്നത്. മുകേഷിനെയും ശൈലജയെയും ഒക്കെ ഇങ്ങനെ പാദരാത്രയ്ക്ക് വിളിച്ചു പക തീർക്കുന്നവർ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ നന്ന്.